ദേശത്തിന്റെ കഥാകാരൻ എസ്കേ പൊറ്റക്കാടിന്റെ സ്മരണയ്ക്കായി മുക്കൻ ടൗണിൽ നിർമ്മിച്ച എസ്കേ പാർക്ക് ശോചനീയാവസ്ഥയിലായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. മുക്കൻ ടൗണിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കലാ സംഘടനകൾക്ക് ഒത്തുചേരാനും വിവിധ പരിപാടികൾക്കും ഏക ആശ്രയമാണ് ഈ പാർക്ക്. എന്നാൽ ഒരു ചെറിയ മഴയത്ത് പോലും ഇവിടെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണിന്ന്. നാടൻ പ്രേമം എന്ന നോവലിലൂടെ മുക്കത്തെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ദേശത്തിൻ്റെ കഥാകാരൻ എസ് കെ പൊറ്റക്കാടിൻ്റെ സ്മരണയ്ക്കായി മുക്കൻ ടൗണിൽ നിർമ്മിച്ച പാർക്കിൻ്റെ നിലവിലെ അവസ്ഥയാണിത്. ഗ്രാമസൗന്ദര്യത്തിൽ നിന്നും നഗരത്തിരക്കിലേക്ക് നടന്ന കൂടുമാറ്റത്തിനൊപ്പം പൊതു ഇടങ്ങൾ കൂടി നഷ്ടപ്പെട്ട മുക്കൻ ടൗണിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കലാ സംഘടനകൾക്ക് ഒരു അത്താണി കൂടിയായിരുന്നു ഈ പാർക്ക്. ഇത്തരം സംഘടനകളുടെ നിരവധി പരിപാടികളും ഇടതടവില്ലാതെ ഇവിടെ തന്നെയാണ് നടക്കുന്നതും. എന്നാൽ ഒരു ചെറിയ മഴയത്ത് പോലും ഇവിടെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണിന്ന്. വൈദ്യുതി കണക്ഷനും അനുബന്ധ സാമഗ്രികളും എല്ലാം ഉണ്ടെങ്കിലും ഒരു തരി വെളിച്ചം പോലും ഈ പാർക്കിനകത്തില്ല. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഇവിടെ നടന്ന പരിപാടികളിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കാണികൾ മഴച്ചോർച്ചയ്ക്കിടയിലിരുന്നാണ് ഇവിടെ പങ്കെടുത്തത്. നഗരസഭാ ചെയർമാനും സ്ഥലം MLA പങ്കെടുത്ത പരിപാടിയിലും ഇതുതന്നെ അവസ്ഥ. മുക്കൻ ടൗണിൽ നഗരസൗന്ദര്യവൽക്കരണം തകൃതിയായി നടന്നപ്പോഴും നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാർക്കിനെ ആരും ഗൗനിച്ചില്ല. 7 കോടി രൂപയിലധികം ഗവൺമെൻറ് ഫണ്ട് ഉപയോഗപ്പെടുത്തി മുക്കത്തിൻ്റെ സൗന്ദര്യവൽക്കരണം നടത്തുകയുണ്ടായി. പക്ഷേ വളരെ പൈതൃകമായി സൂക്ഷിക്കുന്ന മുക്കത്ത് വളരെ കാലമായി ആളുകൾ ഒത്തുകൂടുന്ന ഈ SK പാർക്കിൻ്റെ ഇന്നത്തെ അവസ്ഥ ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഒരു ആഴ്ചയിൽ ഏറ്റവും ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും ഈ SK പാർക്കിൽ വിവിധ സംഘടനകളുടെയും വിവിധ സാംസ്കാരിക നേതാക്കന്മാരുടെ ഉൾക്കൊള്ളുന്ന വലിയ പരിപാടികൾ നടക്കുകയാണ്. ഒരാൾക്ക് പോലും കുടച്ചൂടിയല്ലാതെ ആ പാർക്കിനകത്ത് ഇരിക്കാൻ സാധിക്കുന്നില്ല. മറ്റൊന്ന്, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് എല്ലാ സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തിയെന്നല്ലാതെ ഒരു വൈദ്യുതി വിളക്ക് പോലും, ഒരു വൈദ്യുതി ലൈറ്റ് പോലും ഒരു സമയത്തും പ്രകാശിക്കാത്ത ഒരവസ്ഥയിലേക്ക് ഈ SK പാർക്കിനെ കൊണ്ടുപോവുക. അതേസമയം നഗരസൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി മുക്കം പാലത്തിന് സമീപം നിർമ്മിച്ച മുക്കം മിനി പാർക്ക് എന്തിനു വേണ്ടിയാണെന്നാണ് ജനങ്ങളുടെ സംശയം. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാനപാത വീതി കൂട്ടി നവീകരിച്ചതോടെ വീതി കുറഞ്ഞുപോയ മുക്കം പാലം സമീപഭാവിയിൽ പൊളിച്ചുമാറ്റി നവീകരിക്കുകയാണെങ്കിൽ പാർക്കിന് വേണ്ടി ചിലവഴിച്ച ലക്ഷങ്ങളും കൂടിയാണ് പാഴാവുക. എന്നാൽ ഒരാവശ്യവുമില്ലാത്ത രീതിയിൽ മുക്കത്തിൻ്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ വികസനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ മുക്കം പാലം അടുത്ത സമയത്ത് പൊളിച്ചു നീക്കപ്പെടുമെന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത്. ഈ എടവണ്ണ കൊയിലാണ്ടി ഹൈവേയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആ പാലം പോലും പൊളിച്ചു നീക്കപ്പെടുക. ആ പാലം പൊളിച്ചു നീക്കിയാൽ പിന്നെ അവിടെ ഇപ്പോൾ നിർമ്മിച്ച ആ മിനി പാർക്കിൻ്റെ പ്രസക്തി എന്ത് എന്ന് മുക്കത്തെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഇപ്പോഴുള്ള പാലത്തിന് ഇരട്ടി കൂടി വീതി വന്നാൽ ആ മുക്കം പാലത്തിൻ്റെ പരിസരങ്ങളിലായി നാം സൃഷ്ടിച്ചെടുത്ത ആ മിനി പാർക്ക് പൊളിച്ചു നീക്കപ്പെടും. ഇത്രയും വലിയ പൈസ നമ്മൾ ഒരാവശ്യവുമില്ലാത്ത രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ മുക്ക നഗരസഭയോ ഗവൺമെൻറ്റോ ഈ നമ്മുടെ SK പാർക്കിൻ്റെ ഈ ദുരിതാവസ്ഥ ഒന്ന് കണ്ടുകൊണ്ട് അതിനൊരു പരിഹാരമുണ്ടാക്കണം. സാഹിത്യലോകം എന്നും ആരാധനയോടെ മാത്രം കാണുന്ന SKയുടെ പേരിലുള്ള മുക്കൻ ടൗണിൻ്റെ നേർക്കാഴ്ചയായ SK പാർക്ക് എത്രയും പെട്ടെന്ന് നവീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ക്യാമറാമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്ത.